ഹലോ, ഞാൻ രാഖില. ഞാൻ ശ്രീകാന്ത്. എല്ലാവർക്കും എസ് എ ഹോം ടൂറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര മേൽപ്പാലത്തിലാണ്. നിലവിൽ നാഷണൽ ഹൈവേക്ക് കുറുകെയുള്ള ഏക റെയിൽവേ ഗേറ്റാണ് നീലേശ്വരം പള്ളിക്കര. ഈയൊരു പാലം വരുന്നതോടുകൂടി ഒരുപാട് യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരമായി മാറും. ഈയൊരു മേൽപ്പാലം വരുന്നത് നാല് വരിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, അതായത് റോഡ് ആറ് വരിയും ഈ ഒരു പാലം നാല് വരിയും പാത നില രീതിയിലാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വിചാരിച്ചാൽ, ഈ ഒരു ആറ് വരി പാത വരുന്നതിന് മുമ്പ് തന്നെ പാസ്സായതാണ് ഈ ഒരു നാല് വരിയുള്ള ഒരു മേൽപ്പാലം. അതുകൊണ്ടാണ് ഇതിന് ആറ് വരി വരാത്തത്. എഴുന്നൂറ്റി 780 മീറ്ററാണ് ഈ ഒരു പാലത്തിൻ്റെ നീളം വരുന്നത്. 45 മീറ്ററാണ് ഈ ഒരു പാലത്തിൻ്റെ വീതി വരുന്നത്. ഈ ഒരു പാലത്തിൻ്റെ പണി തുടങ്ങിയത് 2018. അപ്പോൾ ചില സാങ്കേതിക തടസ്സം മൂലവും കോവിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൂലം 2023 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 68 കോടി രൂപയ്ക്ക് ഇ.കെ.കെ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു പാലത്തിൻ്റെ എല്ലാവിധ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലൈറ്റ് വർക്ക്, അങ്ങനത്തെ സിഗ്നൽ ബോർഡ് സ്ഥാപിക്കൽ, അങ്ങനത്തെ എല്ലാ വർക്കും പൂർത്തിയായിട്ടുണ്ട്. ലൈറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പാലത്തിൻ്റെ രാത്രിയിലത്തെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ വ്യൂ ആണ്. നമ്മളൊരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഈ പാലം തുറക്കാൻ വൈകുന്നത് അങ്ങനെ റെയിൽവേയുടെയോ മറ്റേതോ അനുമതി കിട്ടാത്തത് കൊണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അനുമതിയൊക്കെ കിട്ടിയിട്ട് പാലം എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം. അതുവരേക്കും ബൈ.